ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് കണ്ടീഷൻസ് ഫോർ ഡെഡ് ലോക്ക്. ഓക്കെ, അതായത് ഡെഡ് ലോക്ക് ഉണ്ടാകണമെങ്കിൽ ഒരു നാല് കണ്ടീഷൻസ് ഉണ്ട്. ഈ നാല് കണ്ടീഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് നാല് കണ്ടീഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട്, സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം. ഓക്കെ, ഒരേ സമയം ഒരു നാല് കണ്ടീഷൻസ് നമ്മൾ പറയും. ഈ നാല് കണ്ടീഷൻസ് ഒരേ സമയം സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു പോസിബിലിറ്റി ആണ് പറയുന്നത്. 100% ഡെഡ് ലോക്ക് ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു നാല് കണ്ടീഷൻസ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണ്. ഓക്കെ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നോൺ ഷെയറബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ, അവിടെയാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് റിസോഴ്സുകൾ നോൺ ഷെയറബിൾ ആണെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതായത് ഇപ്പം ഒരു പ്രോസസ്സ് മാത്രമേ അറ്റ് എ ടൈമിൽ ഒരു റിസോഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഒരു പ്രോസസ്സിന് മാത്രമേ അറ്റ് എ ടൈമിൽ റിസോഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ ഷെയറബിൾ ആയിരിക്കും. ഓക്കെ, റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ ഷെയറബിൾ ആണ്. അപ്പം ആദ്യത്തെ പ്രോസസ്സ്, സപ്പോസ് ഇപ്പം ഒരു റിസോഴ്സ് ഉണ്ട്, ആ റിസോഴ്സിന് ഒരു അഞ്ച് പ്രോസസ്സിന് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പൊ അഞ്ച് പ്രോസസ്സിനും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു റിസോഴ്സിനെ വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു പ്രോസസ്സിന്റെ കയ്യിലാണ് ഈ ഒരു റിസോഴ്സ് ഇരിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും അല്ലെ. അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അതായത് ഈ ആദ്യത്തെ പ്രോസസ്സ് ഈ ഒരു റിസോഴ്സിനെ റിലീസ് ചെയ്യുന്നിടം വരെ ബാക്കിയുള്ള പ്രോസസ്സുകളെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സുകൾ നോൺ ഷെയറബിൾ ആണെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഹോൾഡ് ആൻഡ് വെയിറ്റ് ആണ്. ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഒരു പ്രോസസ്സിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു റിസോഴ്സ് ഉണ്ട്, ആ പ്രോസസ്സ് അഡീഷണൽ റിസോഴ്സിന് വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രോസസ്സിന്റെ കയ്യിൽ റിസോഴ്സ് ഉണ്ട്, ആ റിസോഴ്സ് പോരാഞ്ഞിട്ട് ഈ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, വേറെ റിസോഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, ഇനി ആ റിസോഴ്സസ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും പ്രോസസ്സിന്റെ കയ്യിലായിരിക്കും. ഓക്കെ, ആ റിസോഴ്സസ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ കയ്യിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു റിസോഴ്സിനെ ഒരു പ്രോസസ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, വേറെ റിസോഴ്സിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്തുകൂടെ നിൽക്കുകയാണ്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ആണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. അപ്പൊ ഈ ഹോൾഡ് ആൻഡ് വെയിറ്റ് ഉണ്ടാ എന്നൊരു കണ്ടീഷൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ഷെയറബിൾ ആണ്. അപ്പൊ റിസോഴ്സുകൾ നോൺ ഷെയറബിൾ ആണെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ദ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നോ പ്രിയംഷൻ ആണ്. നോ പ്രിയംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, റിസോഴ്സ് കനോട്ട് ബി പ്രിയംപ്റ്റഡ്, ദാറ്റ് ഈസ് എ റിസോഴ്സ് ക്യാൻ ബി റിലീസ്ഡ് ഓൺലി വോളണ്ടിയർലി ബൈ ദി പ്രോസസ് ഹോൾഡിംഗ് ഇറ്റ് ആഫ്റ്റർ ദാറ്റ് ദ പ്രോസസ് ഹാസ് കംപ്ലീറ്റഡ് ഇറ്റ്സ് ടാസ്ക്. ഓക്കെ, അപ്പൊ നോ പ്രിയംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയംഷൻ ഇല്ലാത്ത കേസ് ആണെങ്കിൽ, ഇപ്പം ഒരു റിസോഴ്സ് ഇപ്പൊ പർട്ടിക്കുലർ റിസോഴ്സ് ഇപ്പോൾ ഒരു പ്രോസസ്സിന്റെ കയ്യിലാണ്, വേറൊരു പ്രോസസ്സിന് ആ ഒരു റിസോഴ്സിനെ വേണമെങ്കിൽ, ഓക്കെ, ആ ഒരു റിസോഴ്സിനെ വേണമെങ്കിൽ അവിടെ നമ്മൾ റിസോഴ്സിന് പ്രിയംഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് പ്രിയംഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ രണ്ടാമത് വരുന്ന പ്രോസസ്സിന്റെ പ്രയോറിറ്റി, അതിന് പ്രയോറിറ്റി കൂടുതലാണെങ്കിൽ ആ പ്രോസസ്സിന് ഇപ്പൊ ആദ്യത്തെ പ്രോസസ്സിന്റെ ഇരിക്കുന്ന റിസോഴ്സിനെ പിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനെ പ്രിയംഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക, ആദ്യത്തെ പ്രോസസ്സ് അതിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ആ ഒരു റിസോഴ്സിനെ റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പം പ്രയോറിറ്റി കൂടിയ എത്ര പ്രോസസ് വന്നാലും അവരൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു ടാസ്ക്, ആദ്യത്തെ പ്രോസസ് അതിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും അല്ലെ. അതങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആദ്യത്തെ ആ പ്രോസസ് ഇപ്പം സപ്പോസ് ഇപ്പൊ അതിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തെങ്കിൽ അത്രയും നേരം പ്രയോറിറ്റി കൂടിയ പ്രോസസ്സുകളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ആ ഒരു കേസാണ് നോ പ്രിയംഷൻ എന്ന് പറഞ്ഞത്. അപ്പം പ്രിയംഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നോ പ്രിയംഷൻ എന്ന് പറയുന്നത്. അപ്പം റിസോഴ്സിനെ പ്രിയംപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക. ഓക്കെ, അപ്പം ഒരു ഇപ്പൊ ഒരു പ്രോസസ്സ് ഇപ്പം ഒരു റിസോഴ്സിനെ വെച്ച് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേറൊരു പ്രോസസ് വന്നു, ആ പ്രോസസ് ഈ ഇപ്പോൾ ഉള്ള പ്രോസസ്സിനെക്കാട്ടിലും
പ്രയോറിറ്റി കൂടിയ പ്രോസസ് ആണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് ചെയ്യേണ്ട പ്രോസസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ റിസോഴ്സിന് പ്രിയംഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ പ്രയോറിറ്റി കൂടിയ പ്രോസസ്സ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അയ്യാത്ത പ്രോസസ്സ് റിസോഴ്സിനെ റിലീസ് ചെയ്യുന്നത് വരെ രണ്ടാമത്തെ ഈ പ്രയോറിറ്റി കൂടിയ പ്രോസസ്സ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതൊരു പ്രോബ്ലം ആണ്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ഈ പറയുന്ന ഡെഡ്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലാർ വെയിറ്റ് ആണ്. സർക്കുലാർ വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഡെഡ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. നമ്മൾ സർക്കുലാർ വെയിറ്റ് ഓൾറെഡി എന്താന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് സർക്കുലാർ വെയിറ്റ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. അതായത് ഇപ്പം നമുക്ക് പ്രോസസ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ സപ്പോസ് P1 P2 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ നമുക്ക് P1 എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. ഓക്കെ, ഈ പ്രോസസ് എന്ന് പറയുന്നത് ഇപ്പൊ P1 P2 രണ്ട് പ്രോസസ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇവിടെ R1 R2 എന്ന് പറഞ്ഞ നമുക്ക് രണ്ട് റിസോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. R1 R2 എന്ന് പറഞ്ഞ റിസോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി P1 എന്ന് പറഞ്ഞ എന്താണ്, P1 കയ്യിലാണ് ഈ പറയുന്ന R2 ഇരിക്കുന്ന വിചാരിക്കുക. P1 കയ്യിലാണ് R2 ഇരിക്കുന്നത്, അത് വെച്ചിട്ടാണ് P1 എക്സിക്യൂട്ട് ചെയ്യുന്നത്. P2 കയ്യിലാണ് എന്ത് R1 ഇരിക്കുന്നത്. ഓക്കെ, R1 എന്ന് പറഞ്ഞ P2 കയ്യിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ P2 എക്സിക്യൂട്ട് ചെയ്യുന്ന R1 വേണ്ടിയിട്ടാണ്. ഇനി P1 അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ R1 വേണം അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, ഒരു റിക്വസ്റ്റ് കൊടുത്തു, R1 ഒരു റിക്വസ്റ്റ് കൊടുത്തു, ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ഇനി അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, കാരണം എന്ന് പറഞ്ഞാൽ എന്താ, ഈ P2 അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി P2 അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആരെ വേണം, ഈ പറയുന്ന R2 വേണം അല്ലെ, ഈ പറയുന്ന R2 വേണം. അപ്പൊ എന്ത് ചെയ്തു, ഒരു റിക്വസ്റ്റ് അവിടെയും കൊടുത്തു. അപ്പൊ ഈ റിക്വസ്റ്റുകളൊന്നും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, കാരണം ഈ P1 P2 ഇവരെ രണ്ടുപേരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞോ, ഇതെന്ന് പറഞ്ഞ ഒരു സർക്കുലാർ വെയിറ്റിംഗ് ആണ്. അപ്പൊ പ്രോസസ്സുകൾ ഇങ്ങനെ സർക്കുലർ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ P0 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, ഈ പ്രോസസ്സിന് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു റിസോഴ്സ് വേണം. ആ റിസോഴ്സ് R1 P1 കയ്യിലാണ്, പക്ഷെ P1 അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വേറൊരു റിസോഴ്സ് വേണം. ആ റിസോഴ്സ് എന്ന് പറഞ്ഞ R1 P2 കയ്യിലായിരിക്കും. ഇനി P2 വേണ്ട റിസോഴ്സ് എന്ന് പറഞ്ഞ P3 കയ്യിലായിരിക്കും. അങ്ങനെ അങ്ങനെ ലാസ്റ്റ് നോക്കിയാൽ ഈ പി എന്നിന്റെ റിസോഴ്സ്, പി എന്നിന് വേണ്ട ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, പി എന്നിന്റെ റിസോഴ്സ് എന്ന് പറയുന്നത് R1 ഈ പറയുന്ന P0 ആ റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സർക്കുലാർ വെയിറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ആണ് നമ്മൾ സർക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, റിസോഴ്സിന് വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഈ ഒരു കണ്ടീഷൻ, അപ്പൊ ഈ സർക്കുലാർ വെയിറ്റിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ നമുക്ക് ഈ പറയുന്ന ഡെഡ്ലോക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കണ്ടീഷൻസ്. അതായത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റിസോഴ്സ് നോൺ ഷെയറബിൾ ആണെങ്കിൽ അവിടെ ഡെഡ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഡെഡ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദെൻ മൂന്നാമത് വരുന്നതാണ് എന്ത്, നോ പ്രിയംഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നോ പ്രിയംഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ, ഡെഡ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ സർക്കുലർ വെയിറ്റിംഗ് ഉണ്ടെങ്കിലും അവിടെ ഡെഡ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ നാല് കണ്ടീഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം ഈ നാല് കണ്ടീഷൻസ് സംഭവിക്കുവാണെങ്കിൽ അവിടെ ഡെഡ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡെഡ്ലോക്ക് ഉണ്ടാകാനുള്ള കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞത്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഉണ്ട്, ഹോൾഡ് ആൻഡ് വെയിറ്റ് ഉണ്ട്, ദെൻ നോ പ്രിയംഷൻ ആൻഡ് സർക്കുലർ വെയിറ്റ്. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.